അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മുടെ രാജ്യം ഇന്ന് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതേ, ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലും ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം 4ാം തീയതിയാണ്. ഇനി എന്താണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 3 ഘട്ടം തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഒരു എക്സിറ്റ് പോൾ ഫലം കൂടി വരാനുണ്ട്. അതിൽ നിന്നാണ് ചില മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ കൂടിയും ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഒരു പ്രഭാവം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതേ, ഇന്ത്യയിൽ ഒരു മാറ്റം പ്രസക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു നരേന്ദ്രമോദി തരംഗം ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സർവേ റിപ്പോർട്ടുകളാണ് ഇന്നേരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പല ദേശീയ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ദി ഹിന്ദു നടത്തിയ ഒരു സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേ, തീർച്ചയായും അതിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ മോദി തരംഗം ഇല്ല എന്ന് വ്യക്തമായി തന്നെ ആ മാധ്യമം പറയുന്നുണ്ട്. എന്നിരുന്നാലും ഒരു NDA ഇന്ത്യ മുന്നണി ഫൈറ്റാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം മോദി സ്തുതി പാടിയിരുന്ന പല ദേശീയ മാധ്യമങ്ങളും ഇന്ന് മാറി ചിന്തിക്കുകയാണ്. മോദിയെ വാഴ്ത്തിപ്പാടിയ ചില മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ന് മോദിക്കെതിരെ പറയുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മാത്രമല്ല, ചില ദേശീയ മാധ്യമങ്ങൾ മോദിയെ പുകഴ്ത്തിപ്പാടിയിരുന്ന റിപ്പോർട്ടർമാരെ വരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവർ ഫാക്ട് ചെക്കുകൾ നടത്തുകയാണ്. കാരണം ദിവസങ്ങളായി മോദി മുസ്ലിമുകൾക്കെതിരെ വളരെ വലിയ വർഗീയതയാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അവർ ഫാക്ട് ചെക്ക് വഴി തെളിയിക്കുന്ന കാഴ്ചകളും നമുക്ക് ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളത് തന്നെയാണ്. മോദി തരംഗമോ മോദി പ്രഭാവമോ ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ശതമാനം വളരെയധികം കുറഞ്ഞത് തന്നെയാണ്. പോളിംഗ് ശതമാനം എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കുറവായി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവ് തന്നെയാണ്. അത് NDA പ്രവർത്തകരെയും NDA നേതാക്കളെയും വരലേഖ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതേ, ഇന്ത്യയിൽ അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണി വരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 400-ലധികം സീറ്റുകളെ ലക്ഷ്യമിട്ടിരിക്കുന്ന NDA സർക്കാരിന് കനത്ത തിരിച്ചടി ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടെ ഉണ്ടാകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അതേ, ഇന്ത്യ വർഗീയവാദികളിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് നമുക്കിത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.